അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് പെറ്റൂണിയുടെ അപ്ഡേഷൻ ആട്ടോ. കുറേ പേര് ബ്ലാക്ക് പെറ്റൂണിയ സീഡ് പാകിയിട്ട് കിളിർത്തോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് റോസുകളാട്ടോ മഴ നല്ല ശക്തിയായിട്ടുള്ള മഴയത്ത് എല്ലാം പോയിട്ട് കുറേ ചീഞ്ഞു പോയി, തണ്ടൊക്കെ ചീഞ്ഞ ട്ടോ നിൽക്കുന്നത്. നല്ല മഴയില്ല, അവിടെയൊക്കെ മഴയെന്ന് തോന്നുന്നല്ലേ, നിങ്ങളുടെ അവിടെയൊക്കെ മഴയെന്ന് തോന്നുന്നല്ലേ. അപ്പം കുറേ കുറേ റോസൊക്കെ ഇങ്ങനെ പോയിട്ടില്ല, എന്നാലൊരു ഇങ്ങനെ വാടി തളർന്ന് പോയിട്ടോ. ഭയങ്കര പെരും മഴയല്ലേ പെയ്യുന്നല്ലേ, ഭയങ്കര ശക്തിയായിട്ടുള്ള മഴയതുകൊണ്ട്. അപ്പോൾ ഇന്ന് ബ്ലാക്ക് പെറ്റൂണിയ സീഡ് നമ്മളുടെ സ്ഥലത്ത് നിന്ന് മേടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീടിട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടി വന്നിട്ട് കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് മറുപടി കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ബ്ലാക്ക് പെറ്റൂണിയൻ്റെ അവസ്ഥ കേട്ടോ. അതായത് 10 വിത്താണ് നമുക്ക് കിട്ടിയത്. അതിൽ 5 എണ്ണം ആദ്യം പാകി, അതിൽ 4 എണ്ണം കിളിർത്തു, 4 എണ്ണം ഇതുപോലെ തന്നെ ഇങ്ങനെ നിന്ന് നിന്ന് പോയി. പിന്നെ 2-ാമത്തെ 5 എണ്ണം കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ടു. അതിൽ ഇപ്പം 4 എണ്ണേ ഉള്ളൂ. ആ 4 എണ്ണത്തിൽ 2 എണ്ണം തളർന്നു പോയിട്ടോ, ബാക്കി 2 എണ്ണം ഇതേ നിൽക്കുന്നു. ഇത് പോകും, കിട്ടില്ല നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് പെറ്റൂണിയുടെ അപ്ഡേഷൻ. അപ്പം എനിക്ക് തോന്നുന്നു ഇതിലും ഭേദം, നിങ്ങൾക്ക് എവിടെ എന്തെങ്കിലും തൈ കിട്ടുവാണെങ്കിൽ തൈ മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് നമുക്ക്. പിന്നെ അവർ കറക്റ്റായിട്ട് പാകി കിളിർപ്പിച്ച് തരുന്ന പോലെ നമുക്ക് ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ലല്ലോ. പിന്നെ പൊട്ടിമിക്സൊക്കെ അവർ തന്ന പൊട്ടിമിക്സ് തന്നെയാണ്. പിന്നെ എന്താണോ നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയിട്ടോ, എന്താ പറ്റിയത് എനിക്കറിയത്തില്ല. അപ്പം എന്താ പറയുക, ഒരെണ്ണെങ്കിലും കിളിർത്ത് കിട്ടി നമ്മുടെ കൈ കിട്ടാനുള്ളൊരു ആഗ്രഹം കൊണ്ട് മേടിച്ചാട്ടോ. അപ്പം ഞാൻ തൈയൊക്കെ എവിടെയെങ്കിലും ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് തൈ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അതായത് ഇന്ന് മത്സര വീഡിയോയിലെ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ നിർത്തുക കേട്ടോ. ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ ചോദ്യമൊക്കെ ചോദിക്കാവേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താലേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും വരാം. താങ്ക് യു.